ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കണത്. അതും രാമൻ്റെ ഏരം തൊട്ടുന്നൊരു നല്ല സിനിമ. അപ്പോൾ ചേച്ചി, നമ്മൾ ഒരുമിച്ച് ഒരുപാട് സീൻ അഭിനയിച്ചു. അപ്പോൾ ചേച്ചിക്ക് എന്താണ് എൻ്റെ അഭിനയത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഭയങ്കര ഒരു അവസ്ഥയല്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, സുഖമായിരുന്നില്ലേ? പക്ഷേ ഒന്നാമത്തെ കാര്യം, രാമൻ്റെ എന്തോട്ടത്തിന് മുമ്പ് ഹാപ്പി വെഡിങ് കണ്ടിട്ടുണ്ട്, ഫുക്രി കാണാൻ പറ്റില്ല നമ്മൾ ആ സമയത്ത് റിലീസ് ചെയ്തത്. ഞാനിങ്ങനെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു മുഖമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ രണ്ട് ദിക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, അനു എവിടെ അനു എവിടെ അനു എവിടെയാണ്. അപ്പോഴുള്ള ഒരു മുടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു സുന്ദരി കുട്ടിയാ, മറ്റേ നമ്മുടെ താഴത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇവിടെ താമസിക്കാൻ വന്ന ആരെങ്കിലും ടൂറിസ്റ്റ് ആണോ? അല്ല, കണ്ട് എവിടെയോ പരിചയമുണ്ട്, പക്ഷേ ഇതല്ല. പിന്നെ അയ്യോ, ഇത് ആളും വ്യത്യാസം അല്ല. അപ്പോഴാണ് ഞാൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈശ്വനിട്ട് ഓർഡിനേറ്റിന് കണ്ട വിഷ്വലായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചതിനെപ്പറ്റേക്ക്, കാരണം അത്രയും കാലം അനുവിനെ കണ്ടിട്ടുള്ള ആ ഒരു ഗെറ്റപ്പ് കാരണം ഫുക്രിയിലും കൂടുതലും വന്നിരുന്ന അങ്ങനെ വെച്ചിട്ടുള്ള പിക്ചർ ആയിരുന്നു. അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഡിറ്റോ മാലിനി, കാരണം രഞ്ജി സാറ് കഥ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊക്കെ പറയണം, ഭയങ്കര കണ്ണ് വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, ഭയങ്കര ഡാൻസ് ഉള്ള ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ ഡാൻസ് ഉള്ളിലുള്ള ഒരാളാണ്, കാരണം ഉള്ളിലുള്ള ആൾക്കാരുടെ ഭയങ്കര വിസിബിളായിട്ട് ബോഡി ലാംഗ്വേജിലും അത് വരികയും ചെയ്യും. ഇത് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ കണ്ണൊക്കെ വിടരണുണ്ട്. ഉറപ്പായിട്ട് മാലിന്യായിരുന്നു. മുത്തുമണി ചേച്ചി പിന്നെ തകർത്ത് അഭിനയിച്ചല്ലോ. പിന്നെ തകർത്ത് വഴക്കിട്ടിരിക്കുന്നു. നമ്മള് പക്ഷെ സിനിമയില് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? മാലിനിക്ക് എന്തെങ്കിലും ആരോടെങ്കിലും പറയാണെങ്കിൽ മാലിക്ക് വേണ്ടിട്ട് വഴക്കിട്ട് അതെ തുറന്നു പറയാനൊക്കെ ഒരു എപ്പോഴും എന്ത് കാര്യം ഷെയർ ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ കൂടെയാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും. എങ്ങനെയുണ്ട് അനുവിന് ഈ ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യാനായിട്ട്? എന്തായിരുന്നു, കാരണം അനുവിനോട് ഒത്തിരി മീൻസ് ഈ ഡാൻസ് എലമെന്റ് ഭയങ്കര അടുത്ത് നിൽക്കുന്നു, പക്ഷെ ബാക്കി എലമെന്റ്സ് കുറേ വ്യത്യാസമുള്ളതാണ്. കാരണം ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്, അത്രയും മെച്യൂരിറ്റി വേണം ആ ഒരു ക്യാരക്ടറിൽ. അപ്പൊ സാധാരണ ഞാൻ ഒരാളോട് സംസാരിച്ചാണ് ഭയങ്കര കൂളായിട്ട് ഭയങ്കര എന്താ പറയുക തുറന്നടിച്ച് എന്തെങ്കിലും സംസാരിക്കും, പക്ഷെ ആ ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ദൈവമേ ഇത് ഒരുപാട് എൻ്റെ ക്യാരക്ടറിന് ഒരുപാട് വ്യത്യാസം ഈ ക്യാരക്ടറിന് വരുത്തുന്നു. രഞ്ജി സാറും പറഞ്ഞു, അനു ഇങ്ങനെ എന്താ പറയാ ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കുന്നത്, ഭയങ്കര മെച്യൂറായിട്ട് എപ്പോഴും സംസാരിക്കും. ശരിയാ, നമ്മൾ അവിടെ നിന്ന് ഞങ്ങള് കുട്ടികളോടൊക്കെ അങ്ങനെ തിരുതുരെ പപ്പടം എന്നൊക്കെ പറഞ്ഞു കൊറേ കളിയായിരുന്നു അല്ലേ ലൊക്കേഷനിൽ. പക്ഷെ അഭിനയിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ മെച്യൂർഡായിട്ടും ഭയങ്കര ഇതായിട്ടൊക്കെ നിന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫുൾ കളിയാണ്, ചാക്കോച്ചനും പ്രിയചേച്ചിനെ ഒക്കെ കൂട്ടി കൊണ്ടുവന്ന മുദ്രകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അല്ലേ. പക്ഷേ ലൊക്കേഷൻ ആരോ എന്താ പറയാ വാഗമണ്ണും ആ സ്ഥലവും തണുപ്പും കാറ്റും, അയ്യോ അവിടെ വന്നിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് വന്നു കഴിയുമ്പോഴെന്ന് വെച്ചു, കാരണം അവിടെ കാറ്റടിച്ചിട്ട് നമുക്ക് കാറ്റിനെ വെറുത്തു പോയ വിഷയം. ആദ്യമൊക്കെ ഭയങ്കര രസം, വാവു പ്രകൃതി എന്തൊരു മനോഹാരിതൊക്കെ പറയും. പിന്നെ വന്നിട്ട് ഇങ്ങനെ വരച്ച് വരച്ച് ഇങ്ങനെ കാറ്റടിച്ചിട്ട് നൈറ്റ് ഷൂട്ട് ഓർമ്മ, നൈറ്റ് ഷൂട്ടും അയ്യോ അയ്യോ ഉറക്കുന്നു ഞാൻ. അപ്പുറം നിന്ന് ചേച്ചി ഇങ്ങനെ നോക്കും, ചേച്ചി അത് വേഗം എടുത്തു, ഈവനിങ്ങിൽ എടുത്തു കിട്ടും കുട്ടികളുടെ കൂടെ ഉള്ള കാരണം. ആണോ? ആ ഞങ്ങളുടെ 7:30-8 മണിക്ക് തീർന്നായിരുന്നു. തീർന്നു നമ്മൾ മറ്റേ കറങ്ങി കറങ്ങി നിന്നതാണ് രാത്രി കൊറേ നേരം എടുത്തോണ്ടിരുന്നേ. ഉറക്കപ്പിച്ചിൽ വന്ന് പിള്ളേര് കറങ്ങി കറങ്ങി നിന്നിട്ട് പൊതപ്പിന്റെ ഉള്ളിൽ തണുപ്പ് കാരണം ശരിക്കും അവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോ ശരിക്കും ഭയങ്കരമായിട്ടും എല്ലാരും ശരിക്കും മിസ് ചെയ്ത ഒരു സീക്വൻസ് ആയിരുന്നു. 7-8 ദിവസം ഒറ്റടിക്ക് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് എറണാകുളത്ത് വന്നിട്ടാണെങ്കിലും മൂന്നാല് ദിവസം ബ്രേക്ക് ചെയ്ത പിന്നെ എറണാകുളത്ത് എവിടേക്കായിരുന്നു നമുക്ക് ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു? എറണാകുളത്ത് നമുക്കൊരു ഹോസ്പിറ്റൽ ആ സീക്വൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസ് സ്കൂളിന്റെ സീക്വൻസ്, അവിടെയായിരുന്നു മെയിൻ. പിന്നെ ഫ്ളാറ്റ്. ഈ ക്യാരക്ടറിൽ മാലിനി എന്നുള്ള ക്യാരക്ടറിലേക്ക് എങ്ങനെ അനു എത്തിപ്പെട്ടെന്നുള്ള സാർ ഇപ്പൊ പല ഇന്റർവ്യൂസിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. സാർ എന്തൊക്കെ ബ്രീഫാ ശരിക്കും പറഞ്ഞ മാലിനിയെ കുറിച്ചിട്ട്? സാറ് ആദ്യം എന്നോട് ശരിക്കും പ്രേതത്തിന് വേണ്ടിട്ട് എന്നെ കൊണ്ടൊരു സെൽഫി വീഡിയോ അയപ്പിച്ചിരുന്നു, പക്ഷെ അന്ന് ഞാൻ സെലക്ട് ആയില്ല. അത് കഴിഞ്ഞ് ഈ രാമൻ്റെ എന്തോട്ടും ആ സിനിമയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയാത്ത സമയത്ത് സാറ് ഫോണിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞു, അനു എനിക്ക് അനുവിൻ്റെ ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞു. നടന്നപോലെ ആൾക്കാർ മനസ്സ് കണ്ണിൽ തോന്നണം അതിനുവേണ്ടി. അപ്പൊ സാറ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയാ ഒരു ഓൾറെഡി ഞാൻ എടുത്തു വെച്ചൊരു ചെറിയൊരു സാധാ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് അയച്ചു കൊടുത്തു. പറഞ്ഞു അനു വേറെ അയക്കണം എന്ന് പറഞ്ഞു, വേറെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു അനു ഇങ്ങനൊരു സ്റ്റോറി കേൾക്കാൻ വരാമോ എന്ന് ചോദിച്ചു എന്നോട്. പിന്നെ തീർച്ചയായിട്ടും വരാം, കാരണം രഞ്ജി സാറിന്റെ പടം എല്ലാം ഭയങ്കര ഹിറ്റാണ്, മാത്രമല്ല ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടാവാറുണ്ട്.
അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ എന്തായാലും വരാമെന്ന് പറഞ്ഞു. ഞാനും വിഷ്ണുവിനും കൂടെ എൻ്റെ മാമനും ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റോറി കേൾക്കാൻ വന്നു. സ്റ്റോറി ഇങ്ങനെ കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. കാരണം ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിന് ഒരുപാട് വ്യത്യാസം, ഒരുപാട് ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ കേട്ടിട്ടുമ്പോൾ സാർ എന്നോട് പറഞ്ഞു, അനു സാർ അന്ന് ബ്രീഫ് എന്താണെന്ന് വെച്ചാൽ, അനു അനു ആദ്യം ചെയ്യേണ്ടത് ഈ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആദ്യം മനസ്സിലാക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് എനിക്കൊന്നും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് കരയിലും എന്താ പറയുക ചിരിക്കലൊക്കെ. പക്ഷേ ആളുകൾക്ക് അതാണ് ഭയങ്കര എന്താ പറയുക ടഫായിട്ട് തോന്നുന്നത്, പക്ഷേ അത് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഈ സിനിമയിൽ അനു ചെയ്യാനുള്ള ഓരോ സീൻസും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അത് അനു ചെയ്യുമെന്ന് ചോദിച്ചു. സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ ചോദിച്ചപ്പം എന്നെക്കാളും മുമ്പേ അതിന് ആൻസർ പറഞ്ഞത് ചെയ്യും വിഷ്ണുവിടെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ പറഞ്ഞു അനൊരു ഭയങ്കര മെച്ചുവേർഡായിട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്, അപ്പം കറക്റ്റ് ഒരു അമ്മ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെയാണ് എനിക്ക് ശരിക്കും ടെൻഷനായത്. ഈ ഒരു ഡാൻസിനെ കുറിച്ച് എനിക്ക് വലിയൊരു ടെൻഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു സാർ ഡാൻസിനെ കുറിച്ച് സാർ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ എന്തായാലും എൻ്റെ പരമാവധി ഞാൻ അവിടെ കൊണ്ടുവരും. പക്ഷേ എനിക്ക് ഇതൊരു ടെൻഷൻ ഉണ്ട് ഒരു കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം പറഞ്ഞു സാർ പറഞ്ഞു അനു അനുവിൻ്റെ അമ്മയെ കാണാറില്ലേ, ഒരുപാട് അമ്മമാരെ കാണാറില്ലേ എന്നൊക്കെ ചോദിച്ചു. ശരിയാണല്ലോ, നമ്മൾ എൻ്റെ അമ്മയെ കാണാറുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയായിട്ട് എനിക്കൊരു 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്, അവളോട് പെരുമാറുന്ന അങ്ങനെ കുറേ ബ്രീഫ്സൊക്കെ തന്നിരുന്നു. പക്ഷേ എനിക്കൊന്നും സാറിനെ ടെൻഷൻ എടുപ്പിക്കുക ചെയ്തത് രസമായിരുന്നു. പക്ഷേ സ്റ്റോറി കേട്ട് പിന്നെ സ്ക്രിപ്റ്റൊക്കെ മൊത്തം എനിക്ക് അയച്ചു തന്നു. ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മാലിന്യം എന്താണെന്ന് മനസ്സിലായി.